നമസ്കാരം. രാവിലെ തിരക്കിട്ട് ഓഫീസിലേക്ക് പോകും വഴി ഒരു ചെറുപ്പക്കാരൻ വഴിവക്കിലിരുന്ന് ഭിക്ഷയാചിക്കുന്നയാളെ ശ്രദ്ധിക്കുന്നു. അയാൾക്ക് എന്തെങ്കിലും കൊടുത്തേക്കാമെന്ന് കരുതി പോക്കറ്റിൽ കൈയിട്ടപ്പോഴാണ് നമ്മുടെ ചെറുപ്പക്കാരൻ ഞെട്ടലോടെ തിരിച്ചറിയുന്നത് ഇന്ന് താൻ പേഴ്സ് എടുക്കാൻ മറന്നുപോയിരിക്കുന്നു. തന്നെ പ്രതീക്ഷയോടെ നോക്കുന്ന ആ ഭിക്ഷക്കാരൻ്റെ മുഖത്ത് നോക്കി മടിച്ചു മടിച്ച് നമ്മുടെ ചെറുപ്പക്കാരൻ പറയുകയാണ്, സഹോദര ക്ഷമിക്കണം, ഞാൻ ഇന്ന് പേഴ്സ് എടുക്കാൻ മറന്നുപോയല്ലോ. അപ്പോൾ ആ ഭിക്ഷക്കാരനാവട്ടെ നിറഞ്ഞ ചിരിയോടെ ചെറുപ്പക്കാരനോട് പ്രതികരിക്കുന്നത് ഇങ്ങനെയാണ്, അത് സാരമില്ല, നിങ്ങൾ എന്നെ സഹോദര എന്ന് വിളിച്ചല്ലോ, ആ വിളിയിൽ എൻ്റെ മനസ്സ് നിറഞ്ഞു, ഇന്ന് എനിക്കിനി ഒന്നും തന്നെ ആരുടെ കയ്യിൽ നിന്നും കിട്ടിയില്ലെങ്കിലും സാരമില്ല, നിങ്ങളുടെ വലിയ മനസ്സിന് നന്ദി. പ്രിയമുള്ളവരെ, നമ്മൾ ജീവിക്കുന്ന ഈ ലോകത്തിൽ മാറ്റങ്ങൾ വരണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ടാകും നമ്മുടെ ഇടയിൽ. നമ്മുടെ ചുറ്റുപാടുമുള്ളവരുടെ ജീവിതം സന്തോഷകരമാക്കാൻ ചെറിയ ചെറിയ കാര്യങ്ങൾ അല്ലെങ്കിൽ നിസ്സാരമായ കാര്യങ്ങളെ നമുക്ക് പലപ്പോഴും ചെയ്യേണ്ടി വരാറുള്ളൂ. പക്ഷേ ചുറ്റുപാടും മാറ്റമുണ്ടാകണം, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മനസ്സിലേക്ക് സന്തോഷം കൊണ്ടുവരാൻ നമ്മെക്കൊണ്ട് സാധിക്കണം എന്നൊരു മനോഭാവം നമുക്കുണ്ടാവണം. അങ്ങനെ നാം ആത്മാർത്ഥമായി വിചാരിക്കുകയാണെങ്കിൽ തീർച്ചയായും അതിനുള്ള വഴികൾ നമ്മുടെ മുൻപിൽ തെളിഞ്ഞു വരും എന്നത് ഉറപ്പാണ്.